18 അനുദിന വിശുദ്ധർ വിശുദ്ധ ഗാൽഡിൻ മെത്രാൻ 1100-1176 കാലഘട്ടം. വിശുദ്ധ ഗാൽഡിൻ മെത്രാനെയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. വടക്കൻ ഇറ്റലിയിൽ നിന്നുള്ള ഒരു റോമൻ കത്തോലിക്ക വിശുദ്ധനായിരുന്നു. 1165 ഉന്നതനായിരുന്ന അദ്ദേഹം 1166 മുതൽ 1176 മരണം വരെ മിലാനിലെ ആർച്ച് ബിഷപ്പായി സേവനമനുഷ്ഠിച്ചു. അലക്സാണ്ടർ 3-ാമൻ മാർപ്പാപ്പയുടെയും ശക്തമായ പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആന്റി പോപ്പ് വിക്ടർ 4-ാമൻ ചക്രവർത്തിയായ ഫ്രെഡറിക് ബാർബറോസ എന്നിവരും പിന്തുണച്ചു. മിലാനിലെ ദരിദ്രരോടും കടത്തിന്റെ പേരിൽ തടവിലാക്കപ്പെട്ടവരോടും അദ്ദേഹം നിരവധി ദാനധർമ്മങ്ങൾ ചെയ്തു. റോമൻ കത്തോലിക്ക സഭയുടെ വിശുദ്ധനായ അലക്സാണ്ടർ 3-ാമൻ അദ്ദേഹത്തെ അംഗീകരിച്ചു. നഗരത്തിലെ ചെറിയ പ്രമുഖന്മാരായി കണക്കാക്കപ്പെട്ടിരുന്ന ഡെല്ലാ സാല കുടുംബത്തിൽ 1906 അദ്ദേഹം മിലാനിൽ ജനിച്ചു. 1859 ആഡ്രിയൻ 4-ാമൻ മാർപ്പാപ്പയുടെ മരണശേഷം പൊട്ടിപ്പുറപ്പെട്ട ഭിന്നതയിൽ റോമൻ മാർപ്പാപ്പയുടെ ശക്തമായ പിന്തുണക്കാരനായിരുന്നു അദ്ദേഹം. ഗാൽഡിനോയുടെ മിലാനിസ് പള്ളി അലക്സാണ്ടർ 3-ാമനെ പിന്തുണച്ചു. സഭയുടെ അതിരൂപതയായി ഗാൽഡിനോ വളരെ പരസ്യമായ നിലപാട് സ്വീകരിച്ചു. ഫ്രെഡറിക് മിലാനെ ഉപരോധിക്കുവാൻ വന്നു. 6 മാസത്തിനുള്ളിൽ ആ ഉപരോധം കുറച്ചു. ഗാൽഡിനോ ജനോവയിൽ അലക്സാണ്ടർ 3-ാമനോടൊപ്പം ചേർന്നു. അദ്ദേഹം മക്ലോൺ, മോൺപെല്ലിയർ, ക്ലാർമോണ്ട് എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോയി. 1165 മടങ്ങിയെത്തിയ അദ്ദേഹം പിന്നീട് സിസിലിയയിലും റോമിലേക്ക് പോയി. 1165 അലക്സാണ്ടർ മാർപ്പാപ്പ മടങ്ങിയെത്തിയപ്പോൾ സാന്താ സബീനയിലെ സഭയുടെ കർദിനാൾ പുരോഹിതനായി ഡിസംബർ 15 അദ്ദേഹം ഗാൽഡിനോയെ നാമകരണം ചെയ്തു. അതിനുശേഷം അലക്സാണ്ടർ 3-ാമൻ ഗാൽഡിനോയെ ലോംബാർഡിയയുടെ അപ്പോസ്തലിയെ നിയമജ്ഞനാക്കി. ലോംബാർഡിയിലെ ബാർബറോസായി പുറത്താക്കിയപ്പോൾ ഗാൽഡിനോ തന്റെ അവകാശത്തെ കൈവശപ്പെടുത്തി. വിക്ടർ 4-ാമനോട് വിശ്വസ്തരായ ഏതെങ്കിലും ലോംബാർഡ് പുരോഹിതന്മാർ സ്ഥാനഭ്രഷ്ടനാക്കുവാൻ തുടങ്ങി. വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം പുതിയ മെത്രാന്മാരെ അവരോധിച്ചു. 1776 ഏപ്രിൽ 18 ഗാൽഡിനോ തന്റെ പ്രസംഗവേദിയിൽ മരിച്ചു. യാഥാസ്ഥിതിക കത്തോലിക്കർ മതഭ്രാന്തന്മാരായി കണ്ട കത്തർമാർക്കെതിരെ ഒരു പ്രസംഗം അദ്ദേഹം പൂർത്തിയാക്കി. വിശുദ്ധ ജാന ബരേത്താമുള്ള ഗർഭാവസ്ഥയിലിരുന്ന 4-ാമത്തെ കുഞ്ഞിനായി ജീവൻ ത്യജിച്ച വിശുദ്ധ അമ്മയായ ജാന ബരേത്താമുള്ളയെയും തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നു. ഇറ്റലിയിലെ മിലാനിക്കടുത്തുള്ള മജീന്തയിൽ ആൽബർട്ട് ബരേത്തയുടെയും മരിയയുടെയും 10-ാമത്തെ സന്താനമായി 1922 ഒക്ടോബർ 4 ജാന ജനിച്ചു. 1942 മിലാനിൽ വൈദ്യശാസ്ത്ര പഠനം ആരംഭിച്ചു. സ്കൂളിന് പുറത്തവർ അസിയം കറ്റോണിക്ക പ്രസ്ഥാനത്തിൽ സജീവമായിരുന്നു. 1949 നവംബർ 30 പവിയ കോളേജിൽ നിന്ന് മെഡിക്കൽ ഡിപ്ലോമ കരസ്ഥമാക്കി ബരേത്ത മെസേറോയിൽ സ്വന്തം പട്ടണത്തിൽ സമീപം ഒരു ഓഫീസ് തുറന്നു. 1980 പീഡിയാട്രിക്സിൽ പ്രാവീണ്യം നേടി. ബ്രസീലിയൻ മിഷനുകളിൽ പുരോഹിതനായിരുന്ന തന്റെ സഹോദരനോടൊപ്പം ചേരുവാൻ ആഗ്രഹിച്ചു. പാവപ്പെട്ട സ്ത്രീകൾക്ക് ഗൈനക്കോളജിക്കൽ സേവനങ്ങൾ നൽകാനാണ് അവർ ഉദ്ദേശിച്ചത്. എന്നിരുന്നാലും വിശുദ്ധയുടെ വിട്ടുമാറാത്ത അനാരോഗ്യം ഇത് അപ്രായോഗിക സ്വപ്നമാക്കി മാറ്റിയെങ്കിലും അവളുടെ പരിശീലനം തുടർന്നു. 1982 മിലാനിസ് കോളേജിൽ പീഡിയാട്രിക്സ് സ്പെഷ്യലൈസ് ചെയ്യുവാൻ തുടങ്ങി. 1984 ഡിസംബറിൽ എഞ്ചിനീയറായ പേട്രോ മൊള്ളയെ കണ്ടുമുട്ടി. ഇരുവരും അടുത്ത ഏപ്രിൽ 11 വിവാഹ നിശ്ചയം നടത്തി. പിന്നീട് 1987 സെപ്റ്റംബർ 24 മജന്തയിലെ ബസലിക്ക ഡി സാൻ മാർട്ടിനോയിൽ വെച്ച് ഇരുവരും വിവാഹിതരായി. സ്ത്രീ പുരുഷന്മാരുടെ ആത്മാവിലേക്ക് ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന അതിമനോഹരമായ വികാരമാണ് സ്നേഹമെന്ന് അവൾ തന്റെ ഭർത്താവിന് ഒരിക്കൽ എഴുതി. ആ നിർമ്മല സ്നേഹത്തിനൊടുവിൽ 3 മക്കൾ ജനിച്ചു. ലൂയിജി, മരിയസിത്ത, ലൗറ എന്നിവരാണ് ആ 3 കുഞ്ഞുങ്ങൾ. 1961 4-ാമത്തെയും അവസാനത്തെ ഗർഭാവസ്ഥയുടെ അവസാന മാസത്തിൽ മോള അവളുടെ ഗർഭാശയത്തിൽ ഒരു മുഴ കണ്ടെത്തി. ക്യാൻസർ സാധ്യതയുള്ള മുഴയായിരുന്നു. 3 നിർദ്ദേശങ്ങൾ ഡോക്ടർമാർ നൽകി. അലസിപ്പിക്കൽ, പൂർണ്ണമായ ഹിസ്റ്ററക്ടമി അല്ലെങ്കിൽ ഫൈബ്രോമ നീക്കം ചെയ്യൽ. ഗർഭഛിദ്രം സഭ നിരോധിച്ചതായിരുന്നു. കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ മുഴ മാത്രം നീക്കം ചെയ്യുവാൻ തീരുമാനമെടുത്തു. തന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കുവാൻ തയ്യാറായി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അനിതര സാധാരണമായ കരുത്തോടും ദൃഢമായ സമർപ്പണത്തോടും കൂടി ഗർഭാവസ്ഥയുടെ ശേഷിച്ച മാസങ്ങൾ ജീവിച്ചു. കുഞ്ഞിന്റെ രക്ഷയ്ക്കായി നിരന്തരം പ്രാർത്ഥിച്ചു. 1962 ഏപ്രിൽ 21 സിസേറിയനിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞ് ജനിച്ച് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ജന ഏപ്രിൽ 28 സ്വർഗത്തിലേക്ക് യാത്രയായി. മെസേറയിൽ സംസ്കരിച്ചു. പൂർണ്ണ സമ്മതത്തോടെ തന്റെ മകൾ ജാന എമാനുവേലിനു വേണ്ടി ജീവൻ സമർപ്പിച്ച ബരേത്ത കുടുംബത്തിലെ ഡോക്ടർ ജാന മുള്ളയെ
അഗാധമായ ദുഃഖത്തോടെ ഞങ്ങൾ സ്മരിക്കുന്നു എന്നാണ് കല്ലറയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ. നാലാമത്തെ മകൾ ജീറിയാട്രിക്സ് ഡോക്ടറായി സമൂഹത്തിന് സേവനം ചെയ്യുന്നു. ഭർത്താവ് 1971 ഏപ്രിലിൽ ഭാര്യയെക്കുറിച്ച് ജീവചരിത്രം എഴുതി മക്കൾക്കായി സമർപ്പിച്ചു. സ്നേഹമുള്ള അമ്മയും ഡോക്ടറും എന്ന നിലയിൽ അമ്മയുടെ തിരഞ്ഞെടുപ്പ് മനസാക്ഷിത്വം നിറഞ്ഞതാണെന്ന് പലപ്പോഴും പിയാത്ര മകൾ ഗിയാന ഇമാനുവേലിയയോട് പറയുമായിരുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1991 ജൂലൈ 6 വാഴ്ത്തപ്പെടുത്തി. 2004 മെയ് 16 സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ജോൺ പോൾ രണ്ടാമൻ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. മുളയുടെ ഭർത്താവും മക്കളും ഈ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ആദ്യമായാണ് ഒരു ഭർത്താവ് ഭാര്യയുടെ വിശുദ്ധീകരണ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നത്. എളിയവളും എന്നാൽ എന്നത്തേക്കാളും ഉപരി ദൈവസ്നേഹത്തിന്റെ ശ്രദ്ധേയമായ സന്ദേശവാഹിയുമെന്ന് ജോൺ പോൾ രണ്ടാമൻ ജാനിയെ വിശേഷിപ്പിച്ചു. മാതാക്കളുടെയും ഭിക്ഷുകരന്മാരുടെയും ഗർഭസ്ഥരായ ശിശുക്കളുടെയും മധ്യസ്ഥയാണ് വിശുദ്ധ. ലൂസിയ സിൽവിയ എന്ന സ്ത്രീയുടെ നാലാമത്തെ കുഞ്ഞിന്റെ ജന്മസമയം അത്ഭുതകരമായി വിശുദ്ധ ജാന ബറേത്തിയുടെ മധ്യസ്ഥത്താൽ പ്രസവം സുഖകരമാക്കി. 2000 ബ്രസീലിലെ ഫ്രാങ്കയിൽ നിന്ന് 16 ഗർഭിണിയായിരുന്ന എലിസബത്ത് കോമ്പാരിനെയും ഗർഭപാത്രത്തിൽ അമ്നിയോട്ടിക് ദ്രാവകം തീരെയില്ലാതിരുന്നിട്ടും വിശുദ്ധയുടെ മധ്യസ്ഥതയാൽ തന്റെ കുട്ടിയെ പൂർണ്ണ ആരോഗ്യത്തോടെ പ്രസവിക്കുവാൻ കഴിഞ്ഞു. 2015 സെപ്റ്റംബറിൽ ഫിലാഡൽഫിയയിൽ നടന്ന കുടുംബങ്ങളുടെ ലോക മീറ്റിംഗിൽ മകൾ ഡോക്ടർ ഗിയാന ഇമാനുവേല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുമ്പായി ഒരു കത്ത് വായിച്ചു. അമ്മ പിതാവിന് എഴുതിയ കത്ത്: വിവാഹത്തിന്റെ ക്രിസ്തീയ ഗുണങ്ങളെ ഉയർത്തിക്കാട്ടുകയും സ്നേഹത്തിന്റെ സംസ്കാരം എന്ന് വിളിക്കുന്നതിലൂടെ വിശുദ്ധരായ രീതിയിൽ ദൈവത്തെ സേവിക്കുവാൻ ദമ്പതികളായ അദ്ദേഹത്തെയും തന്നെയും വിളിക്കുകയും ചെയ്തു. ആ ജീവിതം വിശുദ്ധിയിൽ തന്നെ സമാപിച്ചു. ഇന്നത്തെ ദാമ്പത്യ ജീവിതങ്ങൾ പരസ്പരം കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന്റെ നേരെ നല്ലതായിരിക്കുകയും ആത്മാവിൽ കളങ്ക ജീവിതം നയിക്കുകയും ചെയ്യുന്നവർക്ക് വിശുദ്ധയുടെ ജീവിതം ഒരു മാതൃകയാണ്. ആത്മാവിൽ കളങ്കമില്ലാതെ ദാമ്പത്യ വിശുദ്ധി നേടുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ. ഏറെ വിശുദ്ധി പാലിക്കേണ്ട മേഖലയാണ് കുടുംബജീവിതം എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകുവാൻ തുണയ്ക്കണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം വിശുദ്ധ ഗാൽഡിൻ മെത്രാനും വിശുദ്ധ ജന ബറേത്ത മുളയ്ക്കുമായി സമർപ്പിക്കും. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.